ഒൻപത് ദീഖും ഫിർ റിസ്ഖ്, ഭക്ഷണത്തിൽ, നമ്മുടെ വരുമാനത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ജോലിയിൽ, സമ്പാദ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, എന്തെന്നില്ലാത്ത സങ്കുചിതത്വം, ഒന്നിനും തികയാതിരിക്കുക. എത്രയോ വലിയ അക്കങ്ങൾ ശമ്പളം വാങ്ങുന്ന മനുഷ്യന്മാർ പറഞ്ഞല്ലേ, മാസാവസാനാകുമ്പോൾ പഠിച്ചവരെ കടം വാങ്ങലാണ്, അങ്ങനെ എത്ര ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ലോണ്, അല്ലെങ്കിൽ ബാങ്കുമായുള്ള ഇടപാടുകൾ, അല്ലെങ്കിൽ നാട്ടിലേക്ക് ഉണ്ടിക്ക് തവണയായിട്ട് പൈസ അയക്കൂലേ, അതിലൊക്കെ പലിശ വരും, അങ്ങനെ കൂട്ടിയിട്ടല്ല തരിക. സമയത്തിനനുസരിച്ച് വില കൂട്ടുന്നതൊക്കെ എന്താണ്, ഇത്ര സമയം കൊണ്ട് തന്നാൽ ഇത്ര, രണ്ട് മാസം കഴിഞ്ഞ് തന്നാൽ ഇത്ര തരേണ്ടി വരും, മൂന്ന് ആറ് മാസം കഴിഞ്ഞ് തന്നോളൂ ഇത്ര തരേണ്ടി വരും, അതാണ് പലിശ. ഈ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ജീവിതത്തിൽ റാഹത്ത് ഉണ്ടാവില്ല. അതൊരു വലിയ പരീക്ഷണമാണ്. അതൊന്ന് വേഗം കരകയറാൻ നോക്കുക. എന്തെങ്കിലും ചെയ്തിട്ട് സംഭവിച്ചു പോയത് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അതില്ലാതിരിക്കുക. അതൊരു വലിയ റാഹത്താണ്, വലിയ റാഹത്താണ്. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. പലിശ ഇടപാടുകൾ ഇല്ലാതിരിക്കുക. പലിശയുടെ ഒരു പൊടി പോലും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഒരു കുറച്ച് പോയിൻ്റ് തരുന്നുണ്ട്, അപ്പം ആ പോയിന്റിന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ പറ്റും. ആരായി തരുന്നത്? പച്ചപ്പലിശ ബാങ്കേരാ തരുന്നത്. ഒരു ഹലാലായ പൈസ ഉണ്ടാക്കിയിട്ടാ പോയി തരുന്നത്. ഓരോ മുഴുവൻ ഹറാം തന്നെയല്ലേ? അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഹറാമായ പ്രൊഡക്റ്റുകളാണ് അല്ലേ? അപ്പോൾ ജോലി തരുന്ന സമ്മാനം എന്ന് പറഞ്ഞിട്ട് വെറുതെ എടുക്കാൻ പറ്റുമോ? ഒരു പട്ടിപലിശക്കാരനാ, മുലയിലെ കൊണ്ടേ കൂളി, ഒരു 1000 രൂപ ഡെയിലി നിങ്ങൾ കൊണ്ടേ കൂളിട്ടോ, എൻ്റെ വകയാണെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? പറ്റുമോ? ചിലർ പറയുന്നത് നമ്മളായിട്ടൊന്നും ചെയ്തിട്ടല്ല ഓലും കണ്ട് തരുന്ന പോയിൻ്റാണ് എടുത്തുകൂടെ. അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കുക. പറ്റുമോ? ഇല്ല. അന്ത്യനാളിനോടടുക്കുമ്പോൾ നിങ്ങൾ പലിശയിൽ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥ വരും. അത്രയൊന്നും ഇല്ലെങ്കിലും ഓബാറെങ്കിലും നിങ്ങളുടെ ദേഹത്തേക്ക് പാറുന്നു, പലിശൻ്റെ പൊടിയെങ്കിലും പാറും ദേഹത്തേക്ക്. അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചാൽ പൊടിയെങ്കിലും ദേഹത്തേക്ക് വരും. അങ്ങനത്തെ കാലഘട്ടമാണ് അന്ത്യനാളിനോടടുത്ത കാലഘട്ടം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീഖും ഫിർ റിസ്ഖ്, തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ ഈ സങ്കുചിതത്വം ഉണ്ടാവും. തെറ്റ് നമ്മൾ ഒരു പ്രത്യേകമായ ഒരു 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 പെർട്ടിക്കുലർ തെറ്റിനെ കുറിച്ച് നല്ല പറയാം. അള്ളാഹുവിനോട് ചെയ്യുന്ന ധിക്കാരം എന്തൊക്കെയുണ്ടോ അതൊക്കെ റിസ്ഖിൽ ബാധിക്കും. അവസാനത്തേത് ഗളബുർ റഹ്മാനി വ നഖ്സുൽ ഈമാൻ വ ഹുലൂലുൽ മസാഇബി വൽ അഹ്സാൻ. ഗളബുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹു നമ്മളോട് ദേഷ്യപ്പെടും. വനഖ്സുൽ ഈമാൻ, ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഈമാനെ സംബന്ധിച്ച് അഖീദയുടെ ഉലമാഇനിടയിൽ ഒരു ചർച്ച ഉണ്ട്, അൽ ഈമാനു യസീദു വ യൻഖുസു. ഇമാം ബുഖാരി തങ്ങളൊക്കെ ബാബിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, ഇമാം മുസ്ലിം തങ്ങളൊക്കെ. ഈമാൻ കൂടുമോ കുറയുമോ? വിശ്വാസം അതിങ്ങനെ അവിടെ നിൽക്കല്ലേ, അതിപ്പോൾ ഇങ്ങനെ കൂടുക കുറയുക? അത് കൂടും, അത് കുറയും. ഞാൻ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ ഇസ്ലാം സെൻറ്ററിൻ്റെ ബിൽഡിങ്ങിൽ. ഈ ബിൽഡിങ് ഒരു 150 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഇത്ര ധൈര്യത്തിൽ നമ്മൾ ഇരിക്കുമോ? ഇരിക്കോ? ഇല്ല. അത് ഈ സിമെൻറ്റും കമ്പിയൊക്കെ എക്സ്പയർ ആയിട്ടുണ്ടാവും ആ ടൈം ആകുമ്പോഴേ, അത്ര നാല് മുമ്പ് തന്നെ എക്സ്പയർ ആവും. നമ്മൾ ദുന്യാവിൽ മൊത്തം ഒരു വിശ്വാസത്തുമല്ല നമ്മൾ പോണത്. ഈ ബിൽഡിങ് പൊളിഞ്ഞു ചാടൂല എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതും നിങ്ങളിവിടെ ഇരിക്കണതും. അതിന് റൂഫ് കമ്പിക്ക് ഉറപ്പുണ്ടല്ലോ, കമ്പി സിമെൻറ്റും കൂടുമ്പോൾ ഉറപ്പ് കൂടുതലേ ചെയ്യുള്ളൂ. അത് പടുത്തുണ്ടാക്കിയതാണല്ലോ, പടുത്തല്ലേ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തലയിക്കൊന്നും വീഴില്ല, പോയിരിക്കാം. ഇതൊരു വിശ്വാസമാണ്. ആരെക്കുറിച്ച്? ഇരുമ്പിനെ കുറിച്ചും സിമെൻറ്റിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. നമ്മൾ വാഹനത്തിൽ കയറുന്നു, നല്ല ടയറാണ് കേട്ടോ, മെയിൻ്റനൻസ് ഒക്കെ ഉള്ള ബസ് തന്നെ, RTA ബസ്സല്ലേ, നല്ല ഡ്രൈവർമാരും ആയിരിക്കും, ഓലൊക്കെ നോക്കിയിട്ടല്ലേ പണിയെടുക്കുള്ളൂ, അതുകൊണ്ട് കയറിയിരിക്കാം. അതൊരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് ലൈസൻസ് ഇല്ലാത്ത കുട്ടികളൊപ്പം നിങ്ങൾ പോവോ ഇപ്പോൾ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ? എന്തേ, നമുക്ക് വിശ്വാസമല്ല. ദുന്യാവ് മൊത്തം വിശ്വാസത്തിൽ വരെ ഓടണത്. പിന്നെന്താ ഈമാൻ പറയുമ്പോൾ മാത്രം അത്ര പ്രശ്നം? നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് പറഞ്ഞത്. നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, ഓല് വിയർപ്പൊന്നും കൂട്ടി പൊറോട്ട ചുച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. കൈയൊക്കെ കഴുകണ ഉണ്ടാവും, മൂക്കൊക്കെ പൊറോട്ടയ്ക്കൊന്നും ആവില്ല ചീറ്റണത്. ഈ ഒരു സമാധാനത്തിൽ നമ്മൾ കഴിക്കുന്നത് ഇല്ലേ, അത് കിച്ചനെ കുറിച്ചുള്ളൊരു വിശ്വാസമാണ്. ആ ഹോട്ടൽ റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള ഒരു ഈമാനാണത്. നമ്മൾ ഈമാനിൽ പെടൂലേ, വാക്കൃത്തം പറയാണ്. ദുന്യാവ് മൊത്തം അങ്ങനെയാണ്. ഈ കസേര, ഇത് ഫൈബറാണ്, പ്ലാസ്റ്റിക്കാണ്, കോസ്മോ പ്ലാസ്റ്റിക് ആരാണ് ഉണ്ടാക്കിയെന്നറിയില്ല, ഏതായാലും ഇതൊന്നും പൊളിഞ്ഞാടി വീഴൂല, ഇരിക്കാൻ പറ്റും. ആ ഒരു പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള വിശ്വാസത്തിലാണ് നമ്മളായിരിക്കുന്നത്. എല്ലാം വിശ്വാസത്തിലാണ്. ഈമാൻ
നമ്മൾ പറയും, മുസ്ലിമീങ്ങൾ എന്ത് പറയും? ആമന്ന ബില്ലാ, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ഈമാൻ കുറയും. നമുക്കിപ്പോൾ ഈ സാധനത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച്, അതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഈ ഇരുത്തത്തിന് ഒരു ഒരു ഉറപ്പ് കുറവ് വരും. മനുഷ്യൻ്റെ ഖൽബിലെ ഈമാൻ അങ്ങനെയാണെന്നാണ്. തെറ്റ് ചെയ്യുന്ന ഇബാദത്ത് കൂടുന്തോറും ഈമാൻ കൂടിക്കൂടി വരും, തെറ്റുകൾ ചെയ്യുന്തോറും ഈമാൻ കുറഞ്ഞു കുറഞ്ഞു വരും. അൽ ഈമാനു യസീദു വയൻഖുസു, യസീദുഹു ത്വആത് വയൻഖുസുഹു അൽ മആസി, തെറ്റുകൾ ഈമാനെ കുറച്ച് കളയും, നന്മകൾ ഈമാനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. അങ്ങനെയാണ് ഈമാൻ. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. മുഅ്മിനീങ്ങളുടെ ഒരു ഒരു തരം ലക്ഷണം തന്നെ അതാണ്. ഇദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദതുഹും ഈമാന, ഈമാൻ വർദ്ധിക്കും. അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഫബാഉ ബിഗളബിൻ അലാ ഗളബ്, അള്ളാഹുവിൻ്റെ ദേഷ്യം വരും, അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ.